നമ്മളിനി അടുത്ത പൈൻ വാലിയിലാണ്. 0.1 100 മീറ്റർ ഉണ്ടെന്നാണ്. വണ്ടി പോകത്തില്ല കേട്ടോ, കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോകണം. പാർക്കിംഗ് ചാർജ് 20 റുപ്പീസാണ്. ഇനി ഈ വഴി കൂടെ രണ്ട് സൈഡുകളും നിറച്ച് ഇതേപോലെ കടകളും തൊപ്പിയും ബൊമ്മയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. ഈ വഴി കൂടെ ഒരു 100 മീറ്റർ നടക്കുമ്പോഴാണ് എൻട്രൻസ്. ഇനി എൻട്രി ഫീസ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടെ നമുക്ക് പോയിട്ട് നോക്കാം. ക്ലൈമറ്റ് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം തണുത്ത കാറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ജീപ്പൊക്കെ പോകുന്നുണ്ട്. ഇതിവിടെ ഓഫ് റോഡിങ് ആണ്. 2500 രൂപയാണ് ഇവരുടെ ചാർജ്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇവരെ കൊണ്ടുപോകും. ഇടുക്കിയുടെ ബാക്ക് സൈഡ് ഒരു വാട്ടർഫോൾ ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇടയിലെ കടകളിൽ തന്നെ നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും ഇവിടുത്തെ തന്നെ തേയിലപ്പൊടികളും ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. റേറ്റും കുറവാണ്, നല്ല കുറച്ചുകൂടെ നല്ല തേയിലപ്പൊടിയാണ്. എന്തായാലും പോകുമ്പോൾ മേടിക്കണം. ചായ ഞാൻ കുടിക്കാറില്ല, കട്ടനാണ് കൂടുതലും കുടിക്കാറ്. അപ്പോൾ തേയില വാങ്ങണം. നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ ഇരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് DJ 2 ആണ് കേട്ടോ, ഓസ്മോ. ഇത് പോക്കറ്റ് ഇല്ലാത്ത തന്നെ വയ്ക്കാൻ പറ്റുന്നുണ്ട്, കുറേ ഉപയോഗങ്ങളുണ്ട്. ഒരിടത്തും ക്യാമറയുടെ ഫീസ് അടയ്ക്കേണ്ടതില്ല. ആൾക്കാരെ കാണുമ്പോൾ ഇതെടുത്ത് പോക്കറ്റ് വെച്ചിരുന്നാൽ മതി, അവരറിയത്തില്ല ക്യാമറയാണ്. അങ്ങനെ കുറേ ലാഭമുണ്ട്, 10-300 രൂപ ലാഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇല്ലെങ്കിൽ 50 രൂപ കൊടുക്കേണ്ടി വന്നതിന്. പോകുന്ന ടൂറിസ്റ്റ് സ്പോട്ടിൽ കംപ്ലീറ്റും ക്യാമറയ്ക്ക് 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നവർ. എന്തായാലും ഇങ്ങനത്തെ ക്യാമറ ആയതുകൊണ്ട് പോക്കറ്റിൽ വയ്ക്കാൻ പറ്റുന്ന ഉള്ളതുകൊണ്ട് ആ കാശ് ലാഭമായി. നമ്മളിനി പോകുന്ന വഴിക്ക് നിറച്ച് ഇതേപോലെ കടകളും കാര്യങ്ങളൊക്കെയാണ്. വെള്ളവും ആവശ്യത്തിന് വെള്ളവും ജ്യൂസും കാര്യങ്ങളെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. താഴോട്ടാണ് ഇറങ്ങാനുള്ളത്. അതിനനുസരിച്ച് ക്ലൈമറ്റും മാറുന്നുണ്ട്, നല്ല തണുപ്പും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു 100 മീറ്റർ ഉള്ള നടക്കണം താഴോട്ട്. കണ്ടോ, ഹോം മെയ്ഡ് ചോക്ലേറ്റും തേയിലപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ്. പോകുന്ന വഴിക്ക് എല്ലാം കടകളിലും ലഭ്യമാണ്, ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ആ, നമ്മുടെ പൈൻ വാലിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. രസിയം ക്ലൈമറ്റാണ് കേട്ടോ. ഉഫ്, ഇതിൻ്റെ അടുത്തെത്തിയത് തന്നെയുണ്ട്. ക്ലൈമറ്റിൻ്റെ ചേഞ്ച് ഒന്ന് അറിയണം, അത് അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ. ഇമ്മാതിരി ക്ലൈമറ്റ് ഒന്നും പറയല്ല. അയ്യോ, ഈ ഒന്നും പറയല്ല ഇത് ഞാൻ ഇന്നലെ ഇരുന്നൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് നമ്മുടെ ബിജുക്കുട്ടൻ്റെ നിന്ന് കിട്ടിയതാണ്. ഈ ഒന്നും പറയല്ല. ഇതാണ് വ്യൂസ്, ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂസ് ഗൈസ്, ഫുള്ള് പൈൻ മരത്തിൻ്റെ ഇടയിൽ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു നടത്തം. ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. റോഡ് പോലില്ലാതെ കരിങ്കല്ലാണ് ഫുള്ള്. ഇതിനകത്തൂടെ ഈ ഓട്ടോറിക്ഷ കൊണ്ടുവന്നവനെ അവന് അവാർഡ് കൊടുക്കണം കേട്ടോ. നമ്മുടെ കാറൊന്നും കയറത്തില്ല, ഇതിൽ ടയർ പിടിക്കത്തില്ല. ഇതെങ്ങനെ ഇവൻ കയറ്റി എന്നാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ലൈവ് ഫോട്ടോ പ്രിൻറ്റിങ്. ഇതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ അവർ ഫോട്ടോ എടുത്ത് ലൈവ് ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് തരും. അങ്ങനെയും സംഭവങ്ങളുണ്ട്. ഇപ്പോൾ പൈൻ വാലി കൂടെ വരുമ്പോഴത്തേക്ക് ഇതേപോലെ ലൈവ് ഫോട്ടോ ഫ്രെയിമിങ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടതാണ്. നമ്മുടെ പുള്ളിക്കാരൻ്റെ പേര് കപിൽ എന്നാണ്. ഇവിടെ ഇഷ്ടം പോലെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ് കപിലെ? ഇതിനെ അതേ വലുപ്പം വരുന്ന മെറ്റാലിക്കിൻ്റെ ഷീറ്റാണ്, വാട്ടർ പ്രൂഫ് കയറി ഇതിനാണ് 300.
ഇതെല്ലാം ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെയാണ് പ്രിന്റ് കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെയാണ് സംഭവങ്ങളെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇപ്പം ഇതിൻ്റെയൊക്കെ പവർ സപ്ലൈ ഇവിടെ ഇൻവേർട്ടർ ഉണ്ട്. ചെറിയൊരു ജനറേറ്റർ സംഭവം എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ടല്ലേ. ഈ വണ്ടി എങ്ങനെ ഇതിനകത്ത് ഈ റോഡ് വഴി ഇങ്ങനെ ഇറക്കിയത്? കുഴപ്പമില്ലല്ലേ. ടയറൊക്കെ പിടിക്കുന്നുണ്ട്? അത്രയുള്ള ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടോ? അത്യാവശ്യം എടുക്കുന്നുണ്ട്. ശനി ഞായർ ശനി ഞായറാണോ അല്ലേ ഇവിടെ ആൾക്കാർ കൂടുതൽ? ദിവസം കൊറോണയ്ക്ക് ശേഷം എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? വരുന്നുണ്ട്. അതെ. എന്തായാലും അപ്പം പൈൻ വാലിയിൽ വരുന്നവർ ഇതേപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് മെമ്മറീസായിട്ടൊക്കെ സൂക്ഷിക്കാം. നല്ല രീതിയിൽ നമ്മൾ കബിൽ ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നതാണ്. ഇവിടെ വരുന്നവരെ നമ്മൾ കബിലിനെ മീറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ തന്നെ നമ്പർ ഞാൻ ഇതിൽ പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ ഈ പൈൻ വാലി ഇരിക്കുന്നത് 125 ഹെക്ടേഴ്സ് ഏരിയയിലാണ്. അതേപോലെ 200,000+ മരങ്ങളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. 2-3 കിലോമീറ്ററോളം നമ്മളെ ഈ പിറകേക്ക് നിന്ന് ഇതിലൂടെ നമ്മൾ നടന്നു പോയാൽ കാണാൻ പറ്റുന്ന ഈ ഫുള്ള് പൈൻ വാലിയാണ്. ഫോട്ടോസിനും അതേപോലെ ഈ വെയിൽ സമയത്തൊക്കെ നടക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അപ്പം വാഗമണ്ണ് വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് വെളിയിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ പ്രത്യേക ഒരു നല്ല ഒരു തണുത്ത അന്തരീക്ഷമാണ്. അത് ഇത്രയും മരങ്ങളും കാര്യങ്ങളും ഇരുന്നുകൊണ്ട് ഫോട്ടോസ് ഷൂട്ടിനും അതേപോലെ ഹണിമൂൺ വരുന്നവർക്കെല്ലാം ഉചിതമായ ഒരു പ്ലേസാണിത്. തീർച്ചയായും എല്ലാവരും വരണം കേട്ടോ. എൻട്രി ഫീസ് 15 രൂപയാണ്. ഞാൻ അപ്പം പൈൻ വാലിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ. അത്യാവശ്യം ഞാൻ ഇവിടെ പോയത് തന്നെ വീഡിയോ കുറച്ചെടുക്കാനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബറിനെയും കൂടെ കിട്ടി. നമ്മുടെ ഗസ്റ്റ് നടന്നങ്ങ് താഴെ പോയിട്ടുണ്ട്. നമ്മുടെ കപ്പിലാണ് പറഞ്ഞത് നമ്മുടെ ഗസ്റ്റ് തിരിച്ച് മുകളിൽ കയറി പോയെന്ന്. അവൻ്റെ വാക്കും കേട്ട് ഞാൻ ഇങ്ങനെ വന്ന്. ഗസ്റ്റ് ഒന്നും വന്നില്ല, അവൻ ആള് മാറിയത്. ഞാൻ എന്തായാലും നമ്മുടെ പാർക്കിങ്ങിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഇവിടെ വേറെ പൊടിയാണ് കേട്ടോ. പക്ഷേ ഞാൻ വന്നതിലേ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. പുറകിന് കംപ്ലീറ്റ് വണ്ടികളും ട്രാവലറും കാര്യങ്ങളൊക്കെ മുമ്പിലുണ്ട് കേട്ടോ. ഇതേപോലെ ഉണ്ടോ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെയാണ് ഉള്ളതിൽ നമ്മുടെ വാഗമണ്ണിലുള്ളതിൽ ഇപ്പോൾ തണൽ ഉള്ളതും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യാനും ഉള്ള സംഭവം ഉള്ളത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നത്. ഈ സമയത്തെന്നല്ല എല്ലാ സമയത്തും ഇവിടെ വന്നാൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല തണലും കാര്യങ്ങളും കാറ്റൊക്കെ കൊണ്ട് റെസ്റ്റ് ചെയ്യാനുള്ളവർക്ക് റെസ്റ്റും ചെയ്തിട്ടൊക്കെ നമുക്ക് പോവാം. വാഗമൺ ഡയറീസ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും വെയിൽ കാരണം ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പോയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടതും സ്ഥലവും എന്ന് പറഞ്ഞാൽ പൈൻ വാലിയാണ് കേട്ടോ. അത് പിന്നെ അത് ആർക്കല്ലേ അത് ഇഷ്ടപ്പെടും. കീറുന്നത് തന്നെ നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. അതിനകത്ത് അത്രയും മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു 2-3 കിലോമീറ്ററോളം നടക്കുന്നുണ്ട് ആ മരങ്ങളിൽ. അതിൻ്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് പിന്നെ അത് തീർച്ചയായിട്ടും അതിനകത്ത് കാണും. ഇവിടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ ക്ലൈമറ്റ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ ഈ നാളെ ഇവർ 10 മണിയോടെ ഇവിടെ നിന്ന് ചെക്ക് ഔട്ടാണ്. ഇവരെ നേരെ ആലപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ടിവിയിലോട്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം. ബൈ ബൈ.